നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ UDF തരംഗം വീണ്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത സാഹചര്യമാണ്. പിണറായി ഭരണത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് കേരളത്തിലെ സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാർ എന്നുള്ളത് പല സർവേകളിലും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജനസമ്പർക്ക യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങൾക്കുണ്ടായ ദോഷം അല്ലെങ്കിൽ ജനങ്ങളുടെ ഖജനാവിനെ തിന്നുമുടിപ്പിക്കാനുണ്ടായ വെള്ളാനകൾ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുറിച്ച് ആക്ഷേപം നാനാ ദിശകളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, പ്രതിപക്ഷത്തിന് ഹൈപ്പ് കിട്ടിയിരിക്കുന്നു. അതായത് നവകേരള യാത്ര കൊണ്ട് കേരളത്തിലെ ജനസമ്പർക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയൊക്കെ അനുകരിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ശക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നവകേരള യാത്രയിലൂടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമാണ് എന്നുള്ളതാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ മുക്കിലും മൂലയിലും വരെ പ്രതിഷേധം ഉണ്ടായ ഒരു സാഹചര്യം, കോൺഗ്രസ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത രീതിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് ചാരിതാർത്ഥ്യം ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. അവർക്ക് വലിയ രീതിയിൽ ശക്തി പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് വന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ മേഖലകളിലും അദ്ദേഹം നേർക്കുനേർ നിന്ന് പോലീസുകാരുമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ എൻ്റെ കുട്ടികളെ ഒന്ന് തൊട്ടു നോക്കൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ അദ്ദേഹം നെഞ്ചും പിരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇതിലൂടെയാണ് കോൺഗ്രസ്സിനെ ശരിക്കും പറഞ്ഞാൽ ഉത്തേജനം വരുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വളരെയധികം അനായാസത്തോടെ 20 ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് വോട്ട് കൊടുത്താൽ അവർ ഒരു മുന്നണിയിലെ ഭാഗമല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിക്കുന്ന റോൾ എന്താണെന്നുള്ളത് ദേശീയ ജനാധിപത്യ ബോധമുള്ള ഏത് ഒരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്നത് കൊണ്ട് തന്നെ 2019 അതിൻ്റെ തനി ആവർത്തനം, അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഓരോ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു കേരളത്തിനെയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. അത് കോൺഗ്രസിൻ്റെ ഒരു ബൂസ്റ്റായി മാറിയിരിക്കുകയാണ്. കാരണം ഭരണം തുടരെ തുടരെ നഷ്ടപ്പെട്ട കോൺഗ്രസ് വലിയ രീതിയിൽ അവർക്ക് തന്നെ വളരെയധികം തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഹൈപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഉണ്ടായത്. അങ്ങോട്ട് വടി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു രീതിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടത്. അത് പ്രതിഷേധത്തിൻ്റെ ഒരു കടലായി മാറുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിന് ഇത്രയധികം ഹൈപ്പ് കൊടുത്തൊരു സാഹചര്യം ഇടക്കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രതിപക്ഷത്തിന് ഇതൊരു വലിയ ഒരു ഗോൾഡൻ ചാൻസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.